എന്തുകൊണ്ടാണ് കലാമണ്ഡല ശൈലിയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, മറ്റുള്ള തെക്കനാണോ വടക്കനാണോ? അപ്പോ ചിലർക്ക് പലരും ആശയമുണ്ട് കലാമണ്ഡലത്തിലുള്ള ഒരു പാടിയാലേ പോകുന്നു. കാരണം അങ്ങനെ ഒരു സ്കൂൾ അവിടെ ഭാവാധിഷ്ഠിതമായിട്ടാണ് മറ്റേ പഠിപ്പിക്കുന്നത്. വിളിച്ചാവുന്നവരെ ഒരേ ഭാവത്തിൽ പാടുന്ന ആളായിരുന്നു പണ്ട്. മൈക്കിനും ശബ്ദത്തിനും വെളിച്ചത്തിനും ഒരു നല്ലൊരു ഇതുണ്ട്, നമ്മുടെ ഭാവത്തെ നിയന്ത്രിക്കാൻ. അതിപ്പോ ഈ മൈക്കിന്റെ സ്വാധീനം, എന്താണ്, ഞാൻ ഒരു താളവാദ്യ കച്ചേരി കേട്ടു, അതിന് തബല, അതില് ആ തബലയും ആ ഒതുക്കി കൊണ്ടുവരുന്നുണ്ട്. ഈ എന്നിട്ട് ആ ഒതുക്കി 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 ആ ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്നു. തബല മാത്രമല്ല മൃദംഗം, അങ്ങനെ ഒരു ശൈലി ഇപ്പൊ വന്നിട്ടുണ്ട് ഘടത്തിൽ. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? അത് മൈക്കില്ലാത്ത ഒരു ഘടം കാണുക, അങ്ങനെ കൊണ്ടുപോകണില്ലേ ആ ക്ലൈമാക്സിലേക്ക്. അത് ഈ മൈക്കിന്റെ സ്വാധീനം നമ്മുടെ സർവ്വകലകളെയും ബാധിക്കുന്നു. അത് കഥകളെ മാത്രമല്ല, അത് ഏതൊരു വാദ്യത്തെ പോലും, വാദ്യത്തിൽ ആ ഏറ്റക്കുറച്ചിലുണ്ടല്ലോ ലഘു ഗുരുത്വം, അതിങ്ങനെ ആ നമ്മൾ പതുക്കെ പതുക്കെ ചുരുക്കിക്കൊണ്ടെന്ന് എന്നിട്ട് പതുക്കെ അങ്ങനെ കൊണ്ടുവരില്ല. അത് മൈക്ക് എല്ലാ കലകളെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ കഥകളിക്ക് കൂടുതലും ആവശ്യമായിട്ടുള്ളതാണ് മൈക്ക്. കാരണം അതുകൊണ്ടൊരു ദോഷമല്ല എന്ന് വെച്ചാൽ, മൈക്കിനനുസരിച്ച് എല്ലാവരും പാടുന്നു, മൈക്കിനനുസരിച്ച് അല്ലാണ്ട് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോ മൈക്കിനനുസരിച്ചാണ് എല്ലാവരും പാടുന്നത്. ഒതുക്കലെന്ന് വെച്ചാല് എല്ലാവരും ഒരേ ടോണിൽ ശബ്ദത്തിലല്ല സംസാരിക്കുക, അല്ല ചിന്തിക്കുന്നതും ഇതേ പറ്റുള്ളൂ. ആ ഇങ്ങനെയുള്ള ഇതുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഭാവങ്ങളും. അപ്പൊ പലതും വരുന്നത് ഏതൊരു വളർച്ച, പലതും യന്ത്രങ്ങളെ കൊണ്ടുള്ള പല ഗുണങ്ങളും ഇതിനുണ്ടായിട്ടുണ്ട്. അപ്പൊ ഭാവത്തിനാണെങ്കിൽ ഈ ഒരാള് ഉശാസനൻ സംസാരിക്കുന്ന രീതിയല്ല, നില്ലടാ നില്ലടാ എന്ന് വരുന്നതല്ല, എന്ന ഭീമന്റെ പദമല്ല മറ്റേ ആ ഭീം, അത് രൗദ്രഭീമനാണ്. ആ ബാലയെ വരിക നീ എന്ന് തോടിയിൽ പാടണം, അത് ആ ആളുടെ പതിഞ്ഞ പദമാണ് പ്രതിരോധത്തിലെ. വെള്ളാർപ്പള്ളി അടുത്ത് ഗ്രാമത്തില് ആണ് എന്റെ ജനനം. അത് വെച്ചാൽ 1946 വെൺമണി കവി കുടുംബമായ വെൺമണി ഇല്ലത്ത് രണ്ടാം മറ്റേ വെൺമണി നാരായണൻ കുരിപ്പാട് അദ്ദേഹത്തിന്റെ അവിടെയാണ് മകനായിട്ടാണ് ഞാൻ. അമ്മ ദേവസേന അന്തരത്തിന് കൈപ്പറമ്പ് കുറൂർ മനക്കിലെയാണ് അവിടെ. അവരും വളരെ അതിൽ മൂന്ന് കുട്ടികളുണ്ട്. പിന്നെ അവർ മരിച്ചതിന് ശേഷമാണ് എൻ്റെ അമ്മ വീട് വെച്ചത്. അങ്ങനെ അദ്ദേഹം യുവശക്തി പത്രാധിപർ എന്നാണ്, യുവശക്തി എന്ന് പറഞ്ഞൊരു പത്രത്തിന്റെ പത്രാധിപർ ആയിരുന്നു. അല്ല, പത്രാധിപർ എന്നുള്ള പേരിലാണ് അന്ന് വെച്ചാൽ അവരെ എല്ലാ പ്രവർത്തനം ഒരു അവിടുത്തെ അന്നത്തെ ഏറ്റവും ഒരു ഇത് ആയിട്ടുള്ള ഒരു ആളായിരുന്നു അശോക്. കോൺഗ്രസ് ആളായിരുന്നു. പരമ്പള്ളിയുടെ ഒപ്പം പരമ്പള്ളി എ സി ജോ അന്നത്തെ ചൊവ്വര പരമേശ്വരൻ അവരൊക്കെ തൊട്ടടുത്താണ്. അപ്പൊ എപ്പോഴും നമ്മുടെ എന്റെ കുട്ടിക്കാലം മുതൽക്ക് അവിടെ ഈ രാഷ്ട്രീയത്തിന്റെ ഇതുണ്ട് അന്തരീക്ഷം. അത് വെച്ചാൽ എതിരിച്ചിട്ട് അതിന് ഇതൊന്നുമില്ല. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു സാധനം, പുതിയ സാധനം കണ്ട അച്ഛനെ അത് മേടിക്കും. ഈ സംഗീതത്തിന് ആ വലിയ നല്ല ആസ്വാദകരായിരുന്നു. കഥകളിയും ഇങ്ങനെ എല്ലാത്തിനും, പിന്നെ കവിതയുടെ ഇല്ലാണ്ട് അതല്ല, അന്നത്തെ നമ്പൂരിമാർക്ക് എല്ലാവർക്കും ഉണ്ട് ഈ കവിത. അപ്പൊ എന്തുണ്ടെങ്കിലും ഈ ഗ്രാമഫോൺ വന്നപ്പോ അത് മേടിച്ചു. അപ്പൊ അന്ന് അങ്ങനെ കുട്ടിക്കാലം മുതൽക്ക് അതിന്റെ പാട്ട് അറിയാന്റെ കേട്ട്, പിന്നെ റേഡിയോ വന്നപ്പോ ആദ്യം മേടിച്ചു. കറണ്ട് വന്നത് ഇവിടെ
അകോർപ്പിൽ, അകോർന്ന് വെച്ചാൽ വളരെ ധന ആയിട്ടുള്ള വലിയൊരു ധനിക കുടുംബമാണ് അകോ നാരായണൻ്റെ. പക്ഷെ അവർ അവിടെ തന്നെയാണ് അച്ഛൻ്റെയും വളർച്ച, അവരുടെ ഒക്കെ ഒരുമിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ അച്ഛൻ്റെ ഇത് അച്ഛൻ മരിച്ച്, മുത്തച്ഛൻ മരിച്ച്, അമ്മയും മരിച്ചു, പിന്നെയൊക്കെ വളർന്നതും ഒക്കെ ഇവരൊരു കുടുംബം പോലെ അകോർവില്ലവും ആയിട്ട് വളരെ അടുക്കണം. അങ്ങനെ അവിടെ അപ്പൊ ഈ സംഗീതത്തിന്റെ അമ്മ പാടും. അന്നത്തെ ഇല്ലങ്ങളിലൊക്കെ ഈ ഓരോരുത്തരെയും ഏത് വലിയ കുടുംബ ധനിക കുടുംബത്തിലും ഒരാളുണ്ടാവും, അത് അത് ചിലപ്പോൾ ചിലത് നന്നായിട്ട് പാടും. ഹാർമോണിയൊക്കെ അമ്മയ്ക്ക് കുറച്ച് സംഗീതമുണ്ട്, സംഗീതം. അങ്ങനെയാണ് സംഗീതത്തിലെ ഇവിടുത്തെ ഇതും. റേഡിയോയിൽ എപ്പോഴും റേഡിയോ ഈ കേൾവിയും അതാണ് ഈ നമ്മളെ വളർന്ന സാഹചര്യത്തിലാണ് എന്തും. ഇപ്പോഴത്തെ കുട്ടികൾ ധാരാളം പാടുന്നുണ്ടല്ലോ. അത് കാരണം എന്താ വെച്ചാൽ എവിടെ നിന്നും എപ്പോഴും പാട്ടാണ്, രാവിലെ ഒരു 4 മണി പോർക്ക് അമ്പലത്തിൽ അല്ലെ കാരണം. അപ്പൊ കൂടുതൽ കുറച്ച് സംഗീതത്തിൽ വാസനയുള്ളവർ തന്നെ അതിൽ ഇത് വരും. അപ്പൊ അന്ന് കൂടുതൽ കേൾക്കാൻ അന്ന് വളരെ റയറായിട്ട് കലാകാരന്മാർ എന്ന് വെച്ചാൽ, കാരണം പാട്ടുകാർക്ക് ഉണ്ടാവാൻ തന്നെ കാരണം കേൾവി ഈ അതിനുള്ള സാഹചര്യം ഉണ്ടാവലാണ് ഇതിന്റെ. അപ്പൊ അങ്ങനെയുള്ള പിന്നെ കഥകളിക്ക് അവിടെയൊക്കെ തൊട്ടടുത്ത് ഇവിടെ ധാരാളം കഥകളിയുള്ള സ്ഥലമാണ് തിരുവരാണിക്കുളത്തം. അതിൻ്റെ അടുത്തുള്ള ദേശത്ത് പിന്നെ തിരുവള്ള തുള്ളി കിടങ്ങൂര് എന്ന് വേണ്ട സകല ചുറ്റുവട്ടത്ത് ഒരു ഒരു 8-10 കിലോമീറ്ററിനുള്ളില് വേറെ മറ്റൊന്നും ആസ്വദിക്കാൻ ഇല്ല. അമ്മയും പോകും കഥകളിയാണ്. അങ്ങനെ ഒരു ഇതായിരുന്നു. അങ്ങനെ ആ കഥകളിപ്പാട്ട് പാട്ടിനോട് പാട്ടിങ്ങനെ പാടും. താല്പര്യം എന്ന് വെച്ചാൽ പാട്ട് പഠിക്കാനുള്ള ഒരു ഇതൊന്നും അന്നൊന്നും തോന്നുന്നു അങ്ങനെയല്ല, തോന്നിയിരുന്നില്ല. പക്ഷെ അച്ഛൻ ഇത് പറഞ്ഞിട്ട് ഒരു ഭാഗവരെ അവിടെ വെച്ച് എന്നെ പഠിപ്പിച്ചു ശാസ്ത്രീയ സംഗീതത്തിന്റെ കുറച്ച്. പിന്നെ ആള് പോയി, അതിനുശേഷം ശങ്കരവാര്യർ എന്ന് പറഞ്ഞിട്ട് അകോര കാര്യസ്ഥരും എല്ലാം മുണ്ടക്കൽ ശങ്കരവാര്യർ, അത് വലിയൊരു സ്വർണത്ത് വാണിയുടെ ഒപ്പം പാടിയിരുന്നാണ്. പിന്നെ ശബ്ദം എന്തോ അന്നത്തെ സ്മോൾ പോക്സ് വസൂരി വന്നിട്ട് അന്ന് വന്നിട്ട് ശബ്ദം പോയി എന്നൊക്കെയാണ്. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. എന്നെ പഠിപ്പിച്ചിരുന്നു, നന്നായിട്ട് പാടിയിരുന്ന ആളായിരുന്നു. ബാണയത്രം, ഇംഗ്ലീഷ്വരം, കുജേലവൃത്തങ്കരം, 2-3 കഥകളില് ദിവസം സ്കൂൾ വിട്ടാൽ 4 മണി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ. അങ്ങനെ അങ്ങനെ പഠിച്ചിരുന്നു കുട്ടിക്കാലം പോലത്തെ. അതായത് അതിനെ അതാണ് നമ്മുടെ സാഹചര്യം. വേറൊന്നും അവിടെ സംഗീതത്തിലുള്ള പഠിപ്പിലാണെങ്കിലും വളരെ പിന്നാക്ക. സ്കൂളില് ക്ലാസ്സിൽ കഴിഞ്ഞപ്പോ അരിയനും എന്റെ ഒപ്പായി. അപ്പൊ അന്നാ ഒരു കാര്യം ചെയ്യാം, കലാപത്തിൽ നിന്ന് ഒരു ഇത് വന്നിട്ടുണ്ട്, അത് അയക്കാം അപേക്ഷ അയക്കാം. അവിടെ അപേക്ഷ അയച്ചു. അപ്പൊ അന്ന് അച്ഛൻ പലരെ പോയി കാണിച്ചിട്ടുണ്ടായി. കോമാട്ടിലെ അച്ഛനും വേറെ ഞാൻ മുകുന്ദ രാജാവിന്റെ വീട്ടിലൊക്കെ പോകത്തുണ്ടായി. അപ്പൊ അവര് പറഞ്ഞത് അതൊന്നുമല്ല, അവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇരിക്കുക, അതിന്റെ ഇതൊരു ശുപാർശയൊന്നുമല്ല. അത് ഇവരൊക്കെ അച്ഛനെ അറിയും, കോമാട്ടിലെ അച്ഛനും വേറെ മുകുന്ദ രാജ അങ്ങനെ അവരൊക്കെയാണ് പാടി. വള്ളത്തോള് പരിചയന്റെ പിറ്റേ പിറ്റേ കൊല്ലാണ് ഞാൻ ചേർന്നത്. അപ്പൊ അവിടെ അന്ന് അന്ന് അവിടെ ഈ ഹൈദരാബാദി അവരൊക്കെ എന്റെ 3 കൊല്ലം കഴിഞ്ഞിരിക്കും. അവിടെ 4-ാമത്തെ കൊല്ലത്തിലാണ് ഞാൻ ചേർന്നത്. ആദ്യമായിട്ട് പരീക്ഷണം നടത്തുകയാണ് എന്റെ 3 പെൺകുട്ടിയും 1 ആൺകുട്ടിയും എടുത്തു. അപ്പൊ ആദ്യമായിട്ട് പരീക്ഷണം പെൺകുട്ടികളെ 3 പെൺകുട്ടിയും 1 ആൺകുട്ടിയും, അതിൽ ഞാനാണ് ആൺകുട്ടിയായിട്ട്. അവരൊക്കെ ഓരോ സ്ത്രീ സ്കൂളിലാണെങ്കിൽ
എന്താ എല്ലാ കൊല്ലവും എന്താണോ നല്ലതാ നമുക്ക് ഒരു മീറ്റിങ്ങിനൊക്കെ എന്നെ കൊണ്ടാണ് പാടിക്കുക. കലാമണത്തില് അന്ന് നമ്പീശ്വരാശൻ, പിന്നെ ശിവരാമനാരാശൻ, പിന്നെ ഒരു മാഹപ്പണിക്കരാശനുണ്ടായിരുന്നു, കാവുങ്കൽ, വളരെ വയസ്സായിരുന്നു. പിന്നെ ശങ്കരവാരി എന്ന് പറഞ്ഞിട്ട് തൃപ്പൂണിത്തുറ ശങ്കരവാരി എന്ന് പറഞ്ഞു രണ്ട്, അതിന് ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുക. ഞാൻ ചെല്ലണേന്റെ തലേന്റെ തലേപ്പുല്ലാണ് ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കണം, സോപാന സംഗീതം പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യാപകരെ അവിടെ പഠിച്ചത്. അപ്പോ അത് പിന്നെ നമ്പീശ്വരാശൻ, പിന്നെ ശിവരാമനാശാൻ, ഇങ്ങനെ കുറച്ചു പേരാണ് അന്നത്തെ എംബ്രാതിരി, ഹൈദരാലി, ടുംബിഷൻ, അവരൊക്കെ മാർബേട്ടർ, ഇവരൊക്കെ മൂന്ന് കഴിഞ്ഞ് നാലാമത്തെ കൊല്ലക്കാരൻ. പിന്നെ സുബ്രഹ്മണ്യൻ, ഒരു 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 ഉഷകുട്ടി നമ്പീശൻ, ഇവരിങ്ങനെ കുറച്ച് രണ്ടാം കൊല്ലം, മൂന്നാമത്തെ കൊല്ലക്കാരൻ, അതിൽ കെ പി എസ്, ഇവരൊക്കെ ആനന്ദാസ്പദം എന്നൊക്കെ പറഞ്ഞ് ആനന്ദാസ്പദം പന്ത്രണ്ട് ശ്ലോകം, അതിങ്ങനെ പഠിക്കുക. അതിന് പന്ത്രണ്ട് വരെ, 12 മണിക്ക് വരും. അത് കഴിഞ്ഞ ഉച്ചയ്ക്ക് സാഹിത്യ ക്ലാസ് ഉണ്ട്. അന്നൊരു കുമ്മണി വാസുദേവൻ നമ്പൂതിരി അദ്ദേഹമാണ് പഠിപ്പിച്ചിരുന്നത്. കുറച്ച് സംസ്കൃതം പഠിപ്പിക്കും, ഇംഗ്ലീഷൊക്കെ ഉണ്ടെന്നാണ്, അതൊക്കെ വളരെ അന്ന് വളരെ ഇതായിരുന്നു, ഉണ്ടെന്ന് കാണിക്കുക അത്രയേ ഉള്ളൂ തുടങ്ങിയത്. ആദ്യം ഭഗവതം, ശിവരാമനാശൻ, നമ്പീശ്വരാശൻ, ഇത് ഇതിലെ കുറെ പതുക്കെ അരങ്ങേറ്റം മൂന്നാമത്തെ കൊല്ലത്തിൽ കഴിഞ്ഞു. അതിനിടയ്ക്ക് കൃഷ്ണകുട്ടി പുതളാശൻ, ഇവരൊക്കെ എടുത്തിരിക്കുന്ന ആ കൊല്ലാണ് വിദ്യുതാരാശാനെ കലാമത്തിലേക്ക് കൊടുത്തത്. ഞാൻ എന്ന് വെച്ചാൽ ഗംഗാധരാശൻ അവിടെ ഞാൻ ചെന്നതിന്റെ പിറ്റേ കൊല്ലം അധ്യാപനായി. ഞാൻ ചെല്ലുമ്പോ അവസാനത്തെ കൊല്ലം ഗോപേശനൊക്കെ അവിടെ ആശാനാണ്. ഗംഗാധരാശാനും അതാണ് പിന്നെ എന്നെ പഠിപ്പിച്ചു. പിന്നെ കൂടുതൽ ഉത്തരാശം വരും, അതിനുള്ള കാര്യങ്ങളൊക്കെ അതിന്. അപ്പൊ നമ്പീശ്വരാശൻ എപ്പോഴും കളിയാണ്, അന്ന് ഗംഗാധരാശാനും നമ്പീശ്വരാശാനും ഒക്കെ എപ്പോഴും കളിയാണ്. അപ്പൊ നമ്പീശ്വരാശാൻ ഇടയ്ക്ക് കളിക്ക് പോകുമ്പോ അവരെ നാല് കുട്ടികളെ രാത്രി രാത്രി 7:30 വരെ 8:30 വരെ നടന്നിരുന്ന് പാടിക്കില്ല, അത് പാടിക്കണം. അപ്പൊ ഞാൻ ആയത് കൊണ്ട് അവിടെ ചിരിക്കും, ഈ 4 കൊല്ലമൊക്കെ അടപ്പും. അങ്ങനെ അങ്ങനെ എപ്പോഴും രാത്രി ക്ലാസ് നമുക്ക് അങ്ങനെ അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ. ഈ രാത്രി ക്ലാസ് രാത്രി മുഴുവൻ നടന്നിരുന്നും പാടാൻ പറ്റുന്ന കഥകളാണ്. മറ്റൊരു ചിട്ടപ്രധാനമായിട്ടുള്ളത് പിന്നെ കുഞ്ചുതാരാശാന്റെ കളരിയിലാണ് നമ്മള് പോരുന്നവര്. ആശാന്മാർ തന്നെയാണ് അവിടെ ഉള്ളേ. അപ്പൊ കുട്ടികൾക്ക് ശരിക്കും ഹാർമോണിയങ്ങൾ വീട്ടിക്കൊണ്ട് ഇങ്ങനെ വിളിച്ചാന്ന് അവര് നിക്ക,
ഇവരെ എടുത്താളം പിടിക്കാം, അതെന്താ ജോലി? ആദ്യം നില്ലടാ നില്ലടാ എന്നൊക്കെ പാടാൻ കിട്ടുള്ളൂ, എനിക്ക് എനിക്ക് അവസരം കിട്ടിയിട്ടുള്ളൂ. ഇവരെ മാസത്തിലുള്ള കളികൾ ഉണ്ടാവുമ്പോൾ ചിലപ്പോ കൂടെ നിൽക്കലാണ് അറിയാം. പൊന്നാനി പാടാനുള്ള അവസരമൊന്നും അന്ന് നമുക്ക് ധാരാളം കിട്ടിയിട്ടില്ല. അപ്പൊ അത് കാരണം ഒരു ഒറ്റയ്ക്ക് പാടാനുള്ളത് അവിടുന്ന് പോകുന്നതിന് ശേഷമേ പിന്നെ വേണ്ടി വന്നപ്പോഴേ ആയിട്ടുള്ളൂ. ചോദിച്ചാൽ ഒറ്റയ്ക്ക് പാടാനുള്ള ധൈര്യവും പഠനം കഴിഞ്ഞ ഉടനെ എനിക്ക്. അപ്പോ നമ്മുടെ അച്ഛനൊന്നും ജോലി ഉണ്ടായിരുന്നു, നമ്മുടെ കുടുംബത്തില് ഒരു ഒരു ഇതാണ് ഒരു ജോലിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാനാണ് മൂത്ത മകൻ, അന്ന് ഒരു ജോലി പെട്ടെന്ന് ആവശ്യം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു ഘട്ടം ഈ ഭൂനിയമൊക്കെ വന്ന് അപ്പൊ പെട്ടെന്ന് ഒരു അവിടുത്തെ വരവാളുടെ നിൽക്കുകയാണ്. നമ്മുടെ മൂത്ത മകനാണ്, മൂത്ത മകനാണ് ഞാൻ, അന്ന് 21 വയസ്സോ. അപ്പൊ അങ്ങനെ ഒരു ജോലിയുടെ ആവശ്യം വരും. അപ്പോഴാണ് ഉണ്ണികൃഷ്ണ കൃപാശൻ എന്റെ അവസാനത്തെ കൊല്ലത്തില് ദർപ്പണയിലായിരുന്നു. ആ കൃപാശാന്റെ ഒപ്പം അന്ന് കുറെ അവസാനത്തെ കൊല്ലം കുറെ കളികൾക്ക് പാടാൻ ഉണ്ടായി. അങ്ങനെ അനവധി കീചവാദങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. പാടി സഭാജന വിലോചനയുടെ അല്ല അന്നത്തെ പിന്നെ സഹൃദയവേദി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ കൃപകലാശ്രമം ഉണ്ടായിരുന്നു, അതിലെ സ്ഥിരം പാട്ടുകാരനായിരുന്നു പാടുമ്പേട്ടൻ ഞാനും. അപ്പൊ കൃപാശം പറഞ്ഞു കാശ് കിട്ടും അവിടെ പൊക്കോളും, ജോലി ഒരു ജോലി പക്ഷെ പഠിച്ച കല മുഴുവൻ അവിടെ ഉപയോഗിക്കേണ്ടി വരില്ല അത്ര. അത് അവധിക്ക് വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പോകുന്നു. എന്നിട്ട് അവിടേക്ക് അച്ഛനും ഞാനും കൂടി പോയി ചാത്തുണ്ടി പിടിക്കേണ്ട വീട്ടില് അവിടെ വെച്ച് പാടി. ചാത്തുണ്ടി പിടിക്കേണ്ട മുമ്പിലാണ് പാടി. അപ്പൊ ചാത്തുണ്ടിക്ക് പിന്നെ ഉടനെ ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ടേ എന്ന് വെച്ചാ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് പിന്നെ ഈ കഥകളിക്ക് മാത്രം പാടിയിട്ട് പാടി പോരാ. അവിടെ ചിലപ്പോ മോഹിനിയാട്ടത്തിന് പാടേണ്ടി വരും, കുച്ചിപ്പുടിക്ക് പാടേണ്ടി വരും, ഭരതനാട്യത്തിന് പാടേണ്ടി വരും. അതിനെ പിന്നെ അവിടെ ഒരു അതിന്റെ ചിട്ടകളൊക്കെ പിടിക്കുന്നത്. പിന്നെ പിന്നെ ഒരു ഇതിന് നോക്കുകയാണെങ്കിൽ ഭാവസംഗീതമാണ് കഥകളി സംഗീതത്തിന്, നൃത്തത്തിനും അതാണ് ആവശ്യം, അത്രേ ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് കർണാടക സംഗീതത്തിന്റെ ഇതായിട്ടുള്ള വർണ്ണങ്ങൾ ജ്യോതിസ്വരങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടി വന്നു. എന്നിട്ട് ചാത്തുണ്ടി പിടിക്കലേക്ക് പാട്ടിന്റെ ഇതില്ല. അപ്പൊ ഞാൻ അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ ഞാൻ കൂടെ ഇരുന്ന് ഞാൻ പാട്ട് മുഴുവൻ ഞാനാണ് പാട്ട്. അങ്ങനെ ആവർത്തനങ്ങൾ ഉണ്ടാവും. ഒരു മണിക്കൂർ ഒരു ക്ലാസ് കഴിഞ്ഞാൽ മറ്റൊരു മണിക്കൂർ, അങ്ങനെ രാവിലെ 8 മുതൽ 12 വരെ ഒരു ഒരു 4-5 ഇത് പേര്. അപ്പൊ അവർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പദങ്ങളും വർണ്ണങ്ങളും ഒക്കെ ഒക്കെ ഞാൻ പാടേണ്ടി വരും. അപ്പൊ അങ്ങനെ 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 ദിവസവും പല രാഗങ്ങളിലുള്ള വർണ്ണങ്ങളും പല രാഗത്തിലുള്ള തമിഴരുണ്ടാവും തെലുങ്കുണ്ടാവും പിന്നെ കുച്ചിപ്പുടി. അത് പിന്നെ അന്ന് മല്ലികാശാരാമയുടെ അരങ്ങേറ്റായിരുന്നു അതിന് ഈ രാത്രി 3 മണി വരെയുള്ള ഇതിനൊക്കെ വെറുതെ കിടന്ന് തുടങ്ങല്ലേ. അപ്പൊ ഒരു 10 മണിക്കാണ് തുടങ്ങിയാൽ അങ്ങനെ ഈ ഇവരുടെയൊക്കെ വിലായത് ഖാന്റെ പിന്നെ ഭീംസിംഗ് ജോഷി മറ്റേ ഇവരൊക്കെ ഇല്ലേ അവരുടെയൊക്കെ പേര് ഞാൻ പോകാം. അവിടുത്തെ അന്നത്തെ തനിക്കാരുടെ എല്ലാം അത് ചിലപ്പോൾ 3 മണി വരെ ഉണ്ടാവും അവിടെ അങ്ങനെ കേൾക്കുക. അതാണ് അപ്പൊ അതിനോടുള്ള പിന്നെ അതിൻ്റെ ഉള്ളിലും കുറച്ച് ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഓട് അടുപ്പമുള്ള ചില ടാഗോർ രവീന്ദ്ര സംഗീതത്തില് ഒരു താസീർ ദേശത്തുനിന്ന് ഒരു നൃത്ത നാടകമുണ്ട്. താസീർ എന്ന് വെച്ചാൽ ചീട്ട് കൊട്ടാരം, ചീട്ട് അവിടത്തേക്ക് മടിയന്മാരായിട്ടുള്ള ഒരാളുടെ കുറെ കഥ അദ്ദേഹം ബംഗാളിൽ ഇദ്ദേഹം തന്നെയാണ് എന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് രവീന്ദ്ര സംഗീതത്തിൽ. അതില് ആ അത് എന്നെ പഠിപ്പിക്കാൻ അത് ലണ്ടനിൽ വെച്ച ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ബംഗാളി അസോസിയേഷന് വേണ്ടിയിട്ട്. അപ്പൊ ഒരു യൂറോപ്യൻ ടൂർ ഉണ്ടായിരുന്നു, അതിൽ ലണ്ടനിൽ ഇത് ഒരു 3-4 പരിപാടി അവതരിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഭയങ്കര ഹെവി പ്രാക്ടീസ് ആയിരുന്നു പ്രൊണൗൺസിയേഷൻ അത് ശരിയാക്കാൻ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് പഠി എന്ന് വെച്ചാൽ ട്യൂൺ വരും അതിന്റെ മട്ടൊക്കെ കിട്ടും, പക്ഷേ
പ്രൊനൗസിയേഷൻ കിട്ടില്ല. അല്ല ആ അതെ പറഞ്ഞു വരിക എന്ന് വെച്ചാ, അപ്പൊ അത് കഥകളി സംഗീതത്തിന് ആവശ്യമുണ്ടെന്നല്ല, അത് പഠിക്കേണ്ടി വന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് അല്ല പാടേണ്ടി വന്നു, അത് പഠി അങ്ങോട്ട് കയറി പിടിക്കല്ല എന്ന് വെച്ചാൽ അവിടെ ചെയ്യേണ്ടി വന്നതുകൊണ്ട് അത് മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ ഇങ്ങോട്ട്, അപ്പൊ അച്ഛനും അമ്മ എപ്പോഴും പിന്നെ അനിയനൊക്കെ ജോലിയായി. അപ്പോ അപ്പൊ ഇവിടെ അന്ന് അച്ഛനും അമ്മ അച്ഛനോട് ചോദിച്ചിരുന്നു, അമ്മയ്ക്ക് ഇപ്പൊ എന്തിനാ ഇപ്പൊ മകനെ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞേക്കണേ നമ്മിശനാശാനും, ഇപ്പൊ ഇല്ലത്ത് കാശില്ലായിരുന്നില്ലോ, എന്തിനാ ഇപ്പൊ അവിടെ ജോലിയുടെ ആവശ്യം ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞേക്കണെന്ന് വെച്ചാൽ. അപ്പൊ ഒന്നും മിണ്ടി അച്ഛൻ ഒന്നും മിണ്ടിയില്ല, പക്ഷെ വിഷമമുണ്ടത് ഈ ഇവിടെ ഞാനൊന്നും സഹകരണ സംഘത്തിലൊക്കെ പാടില്ല. അപ്പൊ അച്ഛന് വിഷമമുണ്ട് അങ്ങോട്ട് പറഞ്ഞേച്ചേ എന്ന് വെച്ചാൽ. പിന്നെ ജോലി അത്യാവശ്യം ആയതുകൊണ്ട് പിന്നെ ഇത് അപ്പൊ അച്ഛൻ ഇത് കുറെ കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് തന്നെ വിളിച്ച് ഇവിടെ എന്ത് എത്ര കുറഞ്ഞ ശമ്പളത്തിലായാലും അങ്ങനെയാണ് ടി എൻ പട്ടരിപ്പാടിന്റെ നമ്മുടെ ബന്ധുവാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇ എം എസിന്റെ പറഞ്ഞിട്ടുള്ളു. അപ്പൊ അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ മിസ്സിന്റെ അമ്മണി ഒപ്പിടുന്ന പറയും, അത് കുറച്ച് ബന്ധമൊക്കെ ഉണ്ട്. അപ്പൊ അവരോട് പറഞ്ഞ് എന്റെ പാട്ട് കേട്ടിട്ട് ആ പാട്ട് അങ്ങനെ ആ കൂട്ടനായരോട് പറഞ്ഞ് ഇവരുടെ ഇരട്ടെ വിശ്വാസത്തിന്റെ മുകളിൽ തന്നെ എടുത്ത്. അത് നല്ല രസം എന്താണെന്ന് വെച്ചാൽ, മാരേജ് കഴിഞ്ഞ് എന്റെ അനിയൻ എന്റെ വൈഫിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം, അവിടെ അഹമ്മദാബാദിലേക്ക് നെപ്പുടാലിക്ക് കൂട്ടിക്കൊണ്ടുവരാൻ റെഡി ആയിപ്പോഴേക്കുള്ള ഒരു എഴുത്ത്, നിങ്ങൾ മാർഗി എന്ന് പറഞ്ഞ സ്ഥാപനത്തില് പാട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ ആദ്യമായിട്ട് നിയമിക്കുകയാണ്, നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വരിക, അത് ഇല്ലെങ്കിൽ വേറെ ആളെ സുബ്രഹ്മണ്യൊക്കെ അവിടെ അപേക്ഷിച്ചിട്ടുണ്ട്. ആരൊക്കെയും ഇത് കണ്ടപ്പോ ഞാൻ ഒരു അവിടെ ക്വാർട്ടേഴ്സുമായിട്ട് ഒരു കുടുംബമായിട്ട് മാരേജ് കഴിഞ്ഞ് ഒരു അവിടെ താമസിക്കാൻ ദർപ്പണയിൽ താമസിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ മുന്നാലിലൂടെ ഒക്കെ പറഞ്ഞു, അങ്ങനെ ക്വാർട്ടേഴ്സ് തന്നു, നമ്മുടെ ശമ്പളം ഒക്കെ വർദ്ധിപ്പിച്ച് അങ്ങനെയൊക്കെ. അപ്പോഴാണ് ഞാൻ രണ്ട് കൽപ്പിച്ച ഒരു മറുപടി വെച്ചു, ഞാൻ ഇതാവായിരുന്നു അവിടെ വിക്രം സാരാഭായ് ഫെസ്റ്റിവലിലൊക്കെ ഞാൻ പങ്കെടുക്കുന്ന പരിപാടി പലതുണ്ട്. ഇവര് നമ്മുടെ വൈഫ് പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടുന്ന് വിട്ടുപോരാം എന്ന് പറഞ്ഞ എഴുത്തേ, ഞാൻ വരണു എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബറില് മുമ്പ് വരണം എന്നാണ് ഇവിടെ എഴുത്ത്. ഇവിടെ വന്ന് ഒരു മാസം താമസിച്ചു, അതുപോലേക്കും അങ്ങനെ എത്തണം. ഭയങ്കര വിഷമം എന്താ വെച്ചാ, ഒന്നാമത് അക്ഷരങ്ങൾ മുഴുവൻ പറഞ്ഞു പാടാൻ, കഥകളിയോട് ബഹുമാനങ്ങളൊന്നുണ്ട്, ആ സ്റ്റേജിലൊന്ന് പാടാൻ പേടിയാ. തിരിച്ചു വന്നിട്ട് സ്റ്റേജിൽ കയറുമ്പോ ഒരു തരം അവസാവോ പലതും. പിന്നെ മാർഗിയുടെ പരിപാടിക്ക് അവിടുന്ന് വളരെ എന്നെ ധൈര്യം തരുത്തിയിരുന്നു. ഇവിടുന്ന് ഹരിദാസൻ ഒറ്റയ്ക്ക് പൊന്നാനി പാടണം എന്ന് പറഞ്ഞിട്ട് മാർഗി അപ്പുകുട്ടനായ സാറും, അന്ന് എംബ്രാന്തിരിക്ക് ഈ അസുഖങ്ങളൊന്നുമില്ല, നല്ലോണം പാടാവുന്ന ഇതാണ്, ഒരു ഇതുമില്ല. അപ്പൊ ഞാൻ പറയാം കുറച്ച് ഈ എങ്ങനെയായാലും ഇത് പൊന്നാനി ശങ്കടി എന്നുണ്ട്, എങ്ങനെയായാലും ശങ്കടി ഇതിൽ ഉണ്ടായിരിക്കണം. അതിപ്പോ ആരായാലും എംബ്രാന്തിരിക്ക് ഈ അസുഖമായതിനു ശേഷം രണ്ടുപേർക്കും ആ കുറവ് നികത്താൻ അത് അന്യോന്യം അറിഞ്ഞാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പൊ ഒരുമിച്ച് പാടുക എന്ന് വെച്ചാൽ മറ്റൊരാള് ഇതിൽ രണ്ടും ചേർന്ന് പോകുന്ന ആളായിരിക്കണം. നടനിൽ നിന്നും പാട്ടുകാരന്റെ മുഖത്തേക്ക് കണ്ണുപിടിപ്പിച്ച കലാമുള്ള ശങ്കര എംബ്രാന്തിരി ബിസിനാശാനൊക്കെ ശേഷം അദ്ദേഹം കൂടുതൽ സംഗീതം എടുത്ത് ചെലുത്തിയിട്ടില്ല, പ്രാവം കൊണ്ട് മാത്രമാണ്. കഥകളി അനവധി കഥകളി ആസ്വാദകരെ അദ്ദേഹം ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്, നമ്മുടെ ശങ്കരംഭ്രാന്തരി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരൊറ്റ കാരണം ഭാവത്തിനെ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, ഭാവത്തിന് ഇത് കൊടുത്ത് ആ
നടനോട് ആ കഥാപാത്രത്തിനോട് ചേർന്ന് ഇഴുകി ചേരുമ്പോൾ അതിന് പെട്ടെന്ന് അതിന് ഒരു ഇത് അതേപോലെ ആ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന് വെച്ചാൽ അതിനെപ്പറ്റി എതിർ പറഞ്ഞിട്ടെന്താ കാര്യം? ഇപ്പൊ പാട്ടുകാരന്റെ കടമ അത് അതിന്റെ എത്രണ്ട് ഉദാത്തമാക്കാമോന്നോ ആ നടന് വേണ്ടിയിട്ട് എത്രണ്ട് ഭാവം കൊടുക്കാമോ അത്രണ്ട് ചെയ്യുകയാണ്. ഭാവത്തോടു കൂടി പാടി ഒരു പാടിയാൽ ഒരു ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കറങ്ങി ചെല്ലാൻ ഇറങ്ങാൻ പറ്റും. ഭാവസംഗീതത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. മറ്റേ സംഗീതം സംഗീതമായിട്ട് തന്നെ ഇരിക്കും, അത് കേൾക്കാൻ അനവധി വിദ്വം പണ്ഡിതന്മാരും ധാരാളമുണ്ട്. നമ്മളുടെ കഥകളിക്ക് ആയാലും അതിൻ്റെ ഒരു ആവശ്യമില്ല. സംഗീതത്തിന്റെ പാണ്ഡിത്യത്തിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ എന്നോട് എന്താ ചോദിക്കും, ഇപ്പൊ എന്നോട് ചോദിക്കും ഇത്ര അനവധി രാഗങ്ങളൊക്കെ കലർത്തി കർണാടക സംഗീതമൊക്കെ പഠിച്ച് പാടില്ലെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഇതിൽ എവിടെയെങ്കിലും ഭാവത്തിനെതിരായിട്ട് ഒന്ന് ഒരൊറ്റ നടനോ ഒരു ആസ്വാദനോ പറയാൻ പറ്റില്ല. ഞാൻ അത് ഞാൻ തീർത്ത് പറയാം, അത് ഞാൻ അഹങ്കാരമായിട്ട് തന്നെ പറയാം. എവിടെയെങ്കിലും ഒരു അണുവിൽ അവിടുത്തെ ഭാവം പോയി, അവിടെ അക്ഷരസ്ഫുടത പോയി, ഭാവം പോയി എന്ന് ഒരാൾ എന്നോട് പറഞ്ഞാൽ അന്ന് ഞാൻ കഥകളി പാട്ട് നിർത്താം. എന്നുവെച്ചാൽ പറ്റില്ല ഒരിക്കലും. എത്ര സംഗീതം പഠിച്ച രാഗങ്ങൾ മാറ്റിയാലും അവിടെ ഭാവത്തിന് എതിരായിട്ട് ഞാൻ ചെയ്യില്ല. ആ കഥാപാത്രത്തെ പറ്റി ചിന്തിച്ചാൽ പിന്നെ യാതൊരു കുഴപ്പമില്ല, ആർക്കും വരാവുന്നതാണ്. അല്ലാണ്ട് എൻ്റെ മാത്രം കഴിവല്ലാതെ രാഗത്തിനെ പറ്റി ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടുത്തെ ഭാവമാണ് ചിന്തിക്കുന്നത്. തോടി അല്ലെങ്കിൽ കാപ്പി രാഗം കിട്ടി, ആ കാപ്പി അത് നന്നാക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് കർണാടക സംഗീതക്കാരൊക്കെ ഉണ്ട്, നമുക്ക് അതെല്ലാം ഒരു ആവശ്യമില്ല. ആ അപ്പുറത്തെ ഭാവത്തിനത് ചേർക്കുക എന്നല്ലാണ്ട് അതിൽ ചേർക്കേണ്ടത് മാത്രം ചേർക്കുക. വേഷത്തിനോട് ചേർന്ന് കഥാപാത്രത്തിനോട് ചേർന്ന് പാടുന്ന ആ അനുഭവം ഒരിക്കലും വേഷമില്ലാണ്ട് ചെയ്യുമ്പോൾ കിട്ടാറില്ല. ഒരു കലാശത്തിന്റെ വിടവിൽ മറ്റൊരു കഥാപാത്രം ആയിത്തീരാൻ ഒരു ഒരാളെ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ മറ്റേ ഒരു കലാശം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളുടെ ഇത് നമ്മൾ എടുക്കണം. ആ ആളുടെ ശബ്ദത്തെ നമ്മൾ എടുത്തിട്ട് കഥാപാത്രങ്ങളുടെ ടോണാണല്ലോ. സംഗീതം എന്ന് വെച്ചാലേ എന്നിട്ട് പിന്നെ അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ വിവേകമാണ്. എന്ന് വെച്ചാൽ ഇതിന് എത്ര വേണം എന്നുള്ളത് കലാകാരന്റെ ആ വിവേകവും ആ കലയോടുള്ള അതിൽ പ്രവർത്തിച്ചുള്ള പരിചയവും ആ വിവേകവും. കല മുഴുവൻ അങ്ങനെയാണല്ലോ, ഇരുത്തം വരല് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അന്നുള്ളതാ, അന്നത്തെ കുട്ടപ്പാശാന്റെ കുട്ടപ്പാശാന്റെ സുഖമോദേവി എന്നുള്ളത് ഗംഗരാജൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു അന്ന് പാടിയിട്ടുണ്ടെന്ന് കേട്ടു. അപ്പൊ ഞാനതിപ്പോ പാടാറുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴൊന്നുമില്ല, കുറച്ച് എന്നെ പഠിപ്പിച്ചിരുന്ന കാലത്ത് അങ്ങനെ സുഖദേവി ഇങ്ങനെ പാടി. അപ്പൊ ഈ സംഗീതത്തിലേക്ക് വരില്ലേ അന്നേ ഉണ്ടായിട്ടുണ്ട്. ഏത് എന്ന് കലാകാരന്മാർക്ക് സ്വതന്ത്രമായിട്ട് ഇതില് അതിന്റെ സ്കെറ്റിനെ മജ്ജയ മാംസം ഇനി നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടു. അങ്ങനെ കഥകളി വളർന്ന കാലം മുതൽക്ക് സ്വന്തം ഇത് വന്നു തുടങ്ങി.
Thank you.